റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധാരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ ഓമശ്ശേരിയിൽ വ്യാപാരികളും നാട്ടുകാരും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്ത യോഗത്തിൽ ധാരണയായി. ജനപ്രതിനിധികൾക്ക് പുറമെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന KSTP, നിർമ്മാണം ഏറ്റെടുത്ത ശ്രീധന്യ എന്നിവയുടെ പ്രതിനിധികളും വ്യാപാരികളും ബസ്സുടമകളും പ്രദേശവാസികളും പഞ്ചായത്ത് ഹാളിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു. ഓമശ്ശേരി ടൗണിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ശാസ്ത്രീയമായ ഡ്രൈനേജ് സംവിധാനം സ്ഥാപിക്കാത്തതാണ്. മഴക്കാലത്ത് കടകളിലേക്ക് കുത്തിയൊലിക്കുന്ന വെള്ളം കാരണം ഓമശ്ശേരി ടൗണിലെ വ്യാപാരികളിലധികവും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് നിർമ്മാണ കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. ടൗണിലെ ചില ഇടങ്ങളിൽ സ്ഥലപരിമിതിയുള്ളത് ഡ്രൈനേജ് സ്ഥാപിക്കുന്നത് തടസ്സമായി നിൽക്കുന്നതായി അധികൃതർ വിശദീകരിച്ചു. ഇതിന് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ വ്യാപാര സംഘടനകളുടെ സഹായത്തോടെ സ്ഥലമുടമകളുമായി സംസാരിച്ച് പരിഹാരം കാണുന്നതിന് യോഗത്തിൽ തീരുമാനമായി. ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രധാന വഴി അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലാണ് നിലവിലുള്ളത്. ദിനേന നിരവധി ബസ്സുകളും മറ്റ് വാഹനങ്ങളും കയറിയിറങ്ങുന്ന ഈ വഴി വാഹനങ്ങളുടെ അടിഭാഗം തട്ടുന്നതിനാൽ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിലെ പ്രശ്നത്തിന് 2 ദിവസത്തിനകം പരിഹാരമുണ്ടാവും. താഴെ ഓമശ്ശേരിയിലെയും മുടൂരിലെയും കൽവെട്ട് നിർമ്മാണം അനന്തമായി നിന്നത് പൊടിശല്യത്തിനും ചെളിവെള്ളം കെട്ടിനിൽക്കുന്നതുകൊണ്ട് കിണറുകളിലും കുടിവെള്ളം മലിനമാകുന്നതിനും കാരണമാകുന്നുണ്ട്. ഇതിനും അടിയന്തര പരിഹാരമുണ്ടാക്കുന്നതിന് ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. സംസ്ഥാന പാതയിൽ നിന്ന് തുടങ്ങുന്ന ഉൾഗ്രാമങ്ങളിലേക്ക് മറ്റുമുള്ള ഉപവഴികളുടെ തുടക്കഭാഗങ്ങളിലേറെയും നിർമ്മാണത്തിലെ പിഴവ് മൂലം സുഗമമായ ഗതാഗതത്തിന് ദുഷ്കരമായിട്ടുണ്ട്. ഓമശ്ശേരി ടൗണിന് പുറമെ പഞ്ചായത്ത് പരിധിയിലെ മങ്ങാട് കൂടത്തായ് ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾക്കും അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ അധ്യക്ഷനായി. വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ യൂനുസ് അമ്പലക്കണ്ടി, പഞ്ചായത്ത് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ, കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത, ഓമശ്ശേരി.